അംഗീകരിച്ചിട്ടില്ലെങ്കിലും എത്ര ഇസ്ലാമിക രാജ്യങ്ങൾ സമാധാനത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. ഈ മുസ്ലിങ്ങൾ ചെന്ന് അഭയാർത്ഥികളായി വലിഞ്ഞു കയറിയ രാജ്യങ്ങളിൽ എങ്ങനെ സമാധാനം പുലർന്നിട്ടുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഒരു കയ്യിൽ ഖുർആനും ഒരു കയ്യിൽ ആയുധവുമായി ഇവരിറങ്ങുകയാണ് അതിനെ അംഗീകരിക്കാത്ത ആളുകളുടെ തല കൊയ്യാൻ. ഇത് വേണോ വേണ്ട എന്നാ ഇന്നാ? ഇപ്പോ ഖുർആനിലെ ചില വചനങ്ങൾ അന്യമത വിരോധങ്ങളുണ്ട്, യുദ്ധക്കൊതികളുണ്ട്. ഒരിക്കലും ഈ കാലഘട്ടത്തിന് യോജിക്കാൻ സാധിക്കാത്ത ഒരുപാട് വചനങ്ങളുണ്ട്, ഒരുപാട് വചനങ്ങൾ. ഇപ്പോ ഈ മാറി വരുന്ന ആധുനിക കാലഘട്ടത്തില് ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമായതും സ്ത്രീവിരുദ്ധതകളുള്ളതും സഹിഷ്ണുതയില്ലാത്തതും അന്യമത വിരോധങ്ങൾ പ്രചരിപ്പിക്കുന്നതുമായ ഒരുപാട് വചനങ്ങൾ ഖുർആനിലുണ്ട്. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വിധിക്കപ്പെട്ട നമ്മുടെ നാട്ടിലെ കപട മാധ്യമങ്ങൾക്ക് അതിനെതിരെ സംസാരിക്കാൻ സാധിക്കില്ല. അവർക്ക് വേണ്ടത് വോട്ട് ബാങ്കാണ്, അധികാര രാഷ്ട്രീയം കളിക്കണം അവർക്ക്. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്താനോ അവരുടെ ഇസ്ലാമിക രാജ്യമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനോ എതിരെ പ്രവർത്തിക്കാൻ അവർക്ക് കഴിയില്ല. നമ്മുടെ നാട്ടിലെ ഇടതനോ വലതനോ അതിൻ്റെ നേതാക്കന്മാരോ ഒരിക്കലും അതിനെതിരെ ഒന്ന് ഉരിയാടാൻ ശ്രമിച്ചിട്ടില്ല. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് എന്ന് എഴുതി വെച്ച് വായിക്കാം. കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് വീട്ടിലെ പല്ലിശല്യം ഉണ്ടാകാതിരിക്കാൻ, എലിശല്യം ഉണ്ടാകാതിരിക്കാൻ ഖുർആൻ വചനങ്ങൾ എഴുതി ഇന്നിടത്ത് വെക്കാൻ പറഞ്ഞു. എലി വന്ന് നോക്കും, ഖുർആൻ വായിച്ചു നോക്കും, ശരി അതിൻ്റെ അർത്ഥം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എലി അങ്ങ് ഓടിപ്പിക്കോളും എന്ന് പറയുന്നത് പോലെ ഈ ഇസ്ലാം എന്നത് സമാധാനമാണ് എന്ന് എഴുതി വായിക്കാം. അത് തുറന്നാല് പഞ്ചസാരയെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അതിനകത്ത് നല്ല വിളഞ്ഞ് പഴുത്ത കാന്താരിമുള്ളതാണ്. ചരിത്ര പ്രസിദ്ധമായ ഈ ഇസ്ലാമിക ഗ്രന്ഥം എല്ലാ കാലഘട്ടത്തിലും ആളുകൾ വിമർശിച്ചിട്ടുണ്ട്. 1986 ജൂലൈ 31 ഡൽഹിയിലെ മെട്രോപൊളിറ്റൻ ജഡ്ജ് ZS ലോഹത്ത് അദ്ദേഹമാണ് സുപ്രധാനമായ ഒരു വിധി ഖുർആനിനെതിരെ ഉത്തരവിടുന്നത് തന്നെ. ഖുർആനിലെ 24 വചനങ്ങൾ ഉദ്ധരിച്ച് ഇന്ത്യയിൽ എന്നല്ല ലോകത്തിൽ ഒരിടത്തും ഈ വചനങ്ങൾ നിലനിൽക്കുമ്പോൾ സമാധാനമുണ്ടാകില്ല എന്നും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കലാപങ്ങൾ ഉണ്ടാകാൻ, വർഗീയതകൾ ഉണ്ടാകാൻ ഇത് കാരണമാകുന്നു എന്നായിരുന്നു ആ വിധി. ഡൽഹിയില് ഹിന്ദു രക്ഷാദൾ പ്രതിനിധി ഇന്ദ്രസൻ ശർമ്മയും സെക്രട്ടറി രാജ്കുമാർ ആര്യയും ഒരു പോസ്റ്റർ പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണ് ഈ വിഷയം സമൂഹം ചർച്ച ചെയ്യുന്നത് തന്നെ. അതും അധികം ആളുകളൊന്നും ഈ വിഷയം ചർച്ച ചെയ്യാനോ വാർത്ത കൊടുക്കാനോ പോലും തയ്യാറായിട്ടുമില്ല. എന്തുകൊണ്ടാണ് രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാകുന്നത്, കൊള്ളയും കൊലയും ഉണ്ടാകുന്നത്? ഈ ചോദ്യം ഖുർആനാണ് അതിൻ്റെ കാരണം എന്ന് അതിലെ ഖുർആൻ ആയത്തുകൾ ഉദ്ധരിച്ച് വിശദീകരിച്ചുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ പ്രസിദ്ധീകരണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതാരെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ മുഴുവനും അവർക്കെതിരെ തിരിയും. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞമ്മന്റെ മതത്തെ പറഞ്ഞാൽ, ഉള്ളത് പറഞ്ഞാലും ആ ഗ്രന്ഥത്തിനകത്തുള്ള വസ്തുതകൾ നമ്മൾ ഇൻഡെക്സ് അടക്കം എടുത്ത് പറഞ്ഞാലും ശരി, അംഗീകരിക്കാൻ ഇവർക്ക് പറ്റില്ല. കാരണം ഇവർ 6-ാം നൂറ്റാണ്ടിൽ ഫോം ചെയ്യപ്പെട്ട ബ്രെയിനാണ് ഇവരുടേത്. അതുകൊണ്ട് ഖുർആനിൽ ഉള്ളതാണോ പറയുന്നത്, ഖുർആനിലുള്ള അർത്ഥമാണോ പറയുന്നത്, ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ചിന്തിക്കാൻ ഇവർക്ക് കഴിയില്ല. അങ്ങനെ മുൻകാലഘട്ടങ്ങളിലും ഇത്തരം വിധികൾ, ചരിത്ര പ്രസിദ്ധമായ ഇത്തരം വിധികൾ കലാപമായി മാറിയിട്ടുണ്ട്. ഐ പി സി 153A
295 എ എന്നീ വകുപ്പുകൾ പ്രകാരം ഇവർ രണ്ട് വിഭാഗത്തിനും എതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അങ്ങനെ അന്ന് ഇത്രയും മതഭ്രാന്തന്മാരില്ലാത്തതുകൊണ്ട് തന്നെ കേസ് കോടതിയിലെത്തി സമാധാനം. അങ്ങനെ അന്യമത വിരോധത്തിന്റെ വചനങ്ങൾ, യുദ്ധത്തിന്റെയും ജനാധിപത്യ വിരുദ്ധമായ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഖുർആൻ വചനങ്ങൾ ഖുർആനിൽ ഉണ്ടെന്നും അത് വർഗീയ കലാപം സൃഷ്ടിക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്താൻ പ്രേരകമായ വസ്തുതകൾ അതിലുണ്ടെന്നും പ്രോസിക്യൂഷന് വാദിച്ചു. ഉത്തർപ്രദേശിലെ രാംപൂരിലുള്ള മക്തബ അൽ ഹസനത്തിലെ മുഹമ്മദ് ഫാറൂഖ് ഖാൻ എന്ന മുസ്ലിം പണ്ഡിതൻ ഹിന്ദിയിൽ അത്തരം ഖുർആൻ വചനങ്ങൾ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചു. ഖുർആന്റെ ആധികാരികമായ പതിപ്പിൽ നിന്ന് തന്നെയാണ് ഖുർആൻ ആയത്തുകൾ എടുത്തത് എന്ന തെളിവുകൾ നിരത്തി ഹാജരാക്കുകയും ചെയ്തു. അറബിയിലുള്ള ഖുർആൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. അതിന്റെ പദാനുപദ ഹിന്ദി ഇംഗ്ലീഷ് വിവർത്തനങ്ങളും ഫാറൂഖ് ഖാൻ വിവർത്തനം ചെയ്ത ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നു. മറ്റു മതക്കാരോട് യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു. ഇത് ഖുർആനിലുള്ളിടത്തോളം കാലം രാജ്യത്തെ കലാപങ്ങൾ തടയാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം വാദിച്ചു. രണ്ട് വിഭാഗങ്ങളും വാദങ്ങളും പ്രതിവാദങ്ങളുമായി മുന്നോട്ടു പോയി. ഈ വാദപ്രതിവാദങ്ങൾ വിശദമായി കേട്ട കോടതി ഇക്കാര്യത്തിൽ കക്ഷി ചേരാനും ആരോപണ വിധേയരുടെ വാദത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനും മതപുരോഹിതന്മാരെ വിളിച്ചു വരുത്തി ആവശ്യപ്പെട്ടു. ഡൽഹിയിലെയും UPയിലെയും നിരവധി മുല്ല മൗലവിമാരെയൊക്കെ വിളിച്ച് ഇക്കാര്യത്തിൽ നിങ്ങൾ തീർപ്പുണ്ടാക്കണം എന്ന് ജസ്റ്റിസ് ലോഹിത് ആവശ്യപ്പെട്ടു. ഒരൊറ്റ മുസ്ലിം പുരോഹിതന്മാർ പോലും അതിന് തയ്യാറായില്ല. കാരണം എന്താ? ഖുർആനിൽ അതുണ്ടെന്ന് അവർക്കറിയാം. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ അതുണ്ട്. യുദ്ധവും കൊള്ളയും കൊലയും ബലാത്സംഗവും അന്യമത വിരോധവും ഒക്കെ നമ്മുടെ ഗ്രന്ഥത്തിലുള്ള സ്ഥിതിക്ക് നമ്മളിനി എന്ത് പറഞ്ഞിട്ടാണ് വാദിച്ചു നിൽക്കുന്നത്? കോടതിയിൽ പരാജയം സമ്മതിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് അവർക്കത് അംഗീകരിക്കുകയല്ലാതെ മറ്റു മാർഗമുണ്ടായിരുന്നില്ല. ഒറ്റ മത പുരോഹിതനും കോടതിയുടെ ഈ ആവശ്യം അംഗീകരിക്കുകയോ അതിന് തയ്യാറായി വരികയോ ചെയ്തില്ല. ഉള്ള കാര്യം പറയുമ്പോ എന്തിനാടാ നീ കഞ്ചാവിനെ പറയുന്നേ? അതിന്റെ കിരണിന് മനസ്സിലാകാത്തത് ഇത് മലയാളം അല്ലേ? അബ്ദുറഹ്മാന്റെ ഉമ്മയെ വിളിക്കുന്നത് പൊലാടിച്ചി എന്നാ നാട്ടുകാർ മൊത്തം വിളിക്കുന്നതാണോ അതോ നിങ്ങൾ മാത്രം മക്കള് എല്ലാവരും വീട്ടിൽ വിളിക്കുന്നതാണോ ഉമ്മയെ അങ്ങനെ? ആ കൊള്ളാ, ശരി. അതായത് ഉള്ള കാര്യം ഖുർആനികപരമായി ഖുർആനിൽ ഉള്ളത് പറഞ്ഞാൽ പോലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, വിവരവും കൂടി ഉണ്ടാവണം. വിവരമില്ലാത്ത ആളുകളാണ് ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആനിൽ ഇതാ ഇന്ന വചനത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പോലും ഇവർക്കതിനെ അംഗീകരിക്കാൻ സാധിക്കാത്തത് ചെറിയ പ്രായം മുതലേ മദ്രസയിലല്ലേ പഠിച്ചത്? മദ്രസയിൽ നിന്നും സംസ്കാരം കിട്ടുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മദ്രസയിൽ നിന്നും വിവരം കിട്ടുമെന്ന് തെറ്റിദ്ധരിക്കരുത്. 6-ാം നൂറ്റാണ്ടിന്റെ മതബുദ്ധി മാത്രമേ കിട്ടൂ, ആ മതബോധ മത വിവരം മാത്രമേ കിട്ടൂ. പോട്ടെ, ഇനിയും ഇവര് ഒറ്റ മുല്ലാമാരും ഒറ്റ മത പുരോഹിതന്മാരും സംഘടനകളും ഒന്നും ഈ അന്യമത വിരോധത്തെ സംബന്ധിച്ചിട്ടുള്ള വചനങ്ങൾ ഖുർആനിലുണ്ട്. നമ്മൾ മനസ്സിലാക്കിയത് തെറ്റാണെങ്കിൽ അത് കോടതിയിൽ വന്ന് ബോധ്യപ്പെടുത്തണം എന്ന് കോടതി ഉത്തരവിട്ടിട്ട് പോലും ഒരാളും തയ്യാറാകാതെ രാഷ്ട്രീയം ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടുവന്ന് ഈ കേസിനെ തള്ളിക്കളയാനാണ് ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചത്. പിന്നീട് എന്തായിരുന്നാലും ഒരു പ്രശ്നം സങ്കീർണമായി കോടതിയിലെത്തിയ വിഷയമാണല്ലോ. അപ്പോ ആ വിഷയത്തിനൊരു തീർപ്പ് കൽപ്പിക്കണം.
അതിനൊരു വ്യക്തത വന്നേ തീരൂ. അങ്ങനെ ജഡ്ജ് തന്നെ ഈ ശ്രമം സ്വയം ഏറ്റെടുക്കുക. ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെയുള്ള മറ്റനേകം ഖുർആൻ വ്യാഖ്യാനങ്ങൾ അദ്ദേഹം പരിശോധിക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലെ രംഗീല റസൂൽ എന്ന ഗ്രന്ഥത്തെ ചൊല്ലി അലഹബാദ് ഹൈക്കോടതിയിൽ നടന്ന കേസും അദ്ദേഹം പഠിക്കുന്നു. 1986 ജൂലൈ 31 ജസ്റ്റിസ് ലോഹത്ത് രണ്ട് പ്രതികളെയും ബഹുമാനപൂർവം വെറുതെ വിട്ടുകൊണ്ടു. ഇന്ത്യയിലെ എന്നു മാത്രമല്ല ലോകത്തിലെ ഇസ്ലാം ഉൾപ്പെട്ട എല്ലാ വർഗീയ സംഘർഷങ്ങൾക്കും കാരണം ഖുർആനും പ്രധാനമായും അതിലെ 24 വചനങ്ങളുമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കേസിന്റെ വിധി പറഞ്ഞു. ഇതെങ്ങനെയാണ് ദൈവത്തിന്റെ പുസ്തകമാകുന്നത് എന്ന് കാലങ്ങളായി നമ്മളും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കാരുണ്യവാനായ രക്ഷിതാവ് 23 വർഷക്കാലത്തിനിടയിൽ ഘട്ടം ഘട്ടമായി പ്രവാചകൻ അവതരിപ്പിച്ചു കൊടുത്ത ഈ ഗ്രന്ഥം ഇതെങ്ങനെയാണ് മാനവികതയുള്ള ഗ്രന്ഥമാകുന്നത്? മാനവ മോചനത്തിന് വേണ്ടി അള്ളാഹു ഇറക്കിയ സന്ദേശമാകുന്നത് എങ്ങനെയാണ് കാണുന്നിടത്ത് വെച്ച് വിഗ്രഹാരാധകരെ പതിയിരുന്നിട്ട് പിരടിക്കു വെട്ടിക്കൊല്ലാൻ പറയുന്ന ഖുർആനിക വചനം ഇതെങ്ങനെയാണ് കാരുണ്യവാനായ അള്ളാഹുവിന്റെ സന്ദേശമാകുന്നത്? ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനമായി അള്ളാഹു മലക്ക് മുഖേന അള്ളാഹുവിന്റെ കൽപ്പനകൾ ഘട്ടം ഘട്ടമായി സന്ദർഭോചിതമായി 23 വർഷക്കാലത്തിനിടയിൽ അല്പാൽപമായി അവതരിപ്പിച്ചു കിട്ടിയ ഈ ഗ്രന്ഥം ബഹുദൈവാരാധകരുടെ കഴുത്ത് വെട്ടാനാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഇതെങ്ങനെയാണ് കാരുണ്യവാന്റെ ഗ്രന്ഥമായി മാറുന്നത്? 9 സൂറത്ത് തൗബയിലെ 5 കഡ്ഗ സൂക്തം. ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവാരാധകരെ നിങ്ങൾ കണ്ടെത്തിയിടത്തു വെച്ച് പിരടിക്കു വെട്ടിക്കൊള്ളണം. ചേടാ, വിഗ്രഹാരാധകർക്കും ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ? പിന്നെ വിഗ്രഹാരാധകർ എങ്ങനെയാണ് അശുദ്ധരാകുന്നത്? അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ? പിന്നെ എങ്ങനെയാണ് അള്ളാഹു എടുത്തു പറയുന്നത് ഒരു വിഭാഗം ആളുകളെ സൃഷ്ടിച്ചിട്ട് അവർ അശുദ്ധരാണെന്ന്? അത് മാനുഫാക്ചറിങ് ഡിഫെക്ട് അല്ലേ? അള്ളാഹുവിന്റെ നിർമ്മാണ ഫാക്ടറിയുടെ വൈകല്യമല്ലേ അത്? മുസ്ലിങ്ങളെ നല്ല മണമുള്ളവരായി സൃഷ്ടിക്കുകയും മറ്റവരെ നാറ്റമുള്ളവരായിട്ട് സൃഷ്ടിക്കുകയും ചെയ്തതിന്റെ കാര്യം എന്താ? ഒരു വിഭാഗത്തെ ശുദ്ധിയുള്ളവരും മറ്റേ വിഭാഗത്തെ അശുദ്ധരാക്കിയും സൃഷ്ടിച്ചതിന്റെ കാര്യം എന്താ? അവര് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് കൊണ്ട് അവര് ബഹുദൈവാരാധകരായതുകൊണ്ട് മാത്രം അവർ അശുദ്ധരാകുന്നത് എങ്ങനെയാണ്? അവരുടെ മനസ്സുകളിലേക്ക് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള വിശ്വാസം ഇട്ടുകൊടുത്തെങ്കിൽ അവരും ശുദ്ധിയുള്ളവരാകില്ലേ? പഠിച്ചോനെ 9 സൂറത്ത് തൗബ 28 വചനത്തിലാണ് അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന്റെ പേരിൽ അശുദ്ധരാണ് എന്ന് ഖുർആൻ പറയുന്നത്. ഇനിയും മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. മുസ്ലിങ്ങൾ പരസ്പരം സ്നേഹത്തോടെ സഹായിച്ച് സഹകരിച്ച് അങ്ങനെ ജീവിക്കേണ്ടവരാണ്. പക്ഷെ അമുസ്ലിങ്ങൾ അങ്ങനെയല്ല, അവരെ ഇസ്ലാമിനെ നിഷേധിക്കുന്നവരാണ്. അതുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. ആ യുദ്ധത്തിൽ എതിർകക്ഷികൾ രൂക്ഷത കണ്ടെത്തണം, ഭയപ്പെടുത്തണം. 9 സൂറത്ത് തൗബയിലെ 123 വചനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു രഞ്ജിത് ശ്രീനിവാസൻ അഡ്വക്കേറ്റ് പാലക്കാട്, അയാളെ പോപ്പുലർ ഫ്രണ്ടുകാരെ മൃഗീയമായി കൊന്നത്. പോയ 13 മാറി മാറി ആ മൃഗശരീരത്തോട് അരിശം തീർത്തു എന്നുള്ളതാ. ചുറ്റിക കൊണ്ട് ആദ്യം വന്നവൻ ഒരൊറ്റയടി തലയൂട്ടി പൊട്ടി തലച്ചോറ് തെറിച്ചു. വീണ്ടും എന്താണെങ്കിലും നമ്മൾ കത്തിയെടുത്തതല്ലേ, ആ ശരീരം മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. എന്തിനാണെന്നറിയാമോ? ഇനിയും ഒരാൾ ഇസ്ലാമിനെതിരെ സംസാരിക്കാൻ, പോപ്പുലർ ഫ്രണ്ടുകാരനെതിരെ സംസാരിക്കാൻ,
അവർക്കെതിരെ വിരൽ ചൂണ്ടാൻ തയ്യാറാകരുത്. ഭയപ്പെടുത്തുക, ഇസ്ലാമിന്റെ മുഖമുദ്ര ഭയമാണ്. അങ്ങനെ ഭയപ്പെടുത്തി കാര്യം സാധിക്കാനാണ് അവർ ശ്രമിച്ചത് എല്ലാ കാലത്തും. പിന്നെ ആ ശപിക്കപ്പെട്ട ആളുകൾ, ആരാ ശപിക്കപ്പെട്ടവരെ? ക്രിസ്ത്യാനികള്, ജൂതന്മാര്, യഹൂദികള്, വിഗ്രഹാരാധകര്, ഓരോ വിശ്വാസിയും തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് ഒരു ദിവസം 17 തവണ പറയുന്നു, അല്ലാഹുവേ, നീ ശപിക്കുകയും കോപിക്കുകയും വഴിപിഴപ്പിക്കുകയും ചെയ്ത അവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ആ ശപിക്കപ്പെട്ട ബഹുദൈവാരാധകരാകുന്ന ആ അമുസ്ലിങ്ങളെ നിങ്ങൾ കണ്ടെത്തണം, എന്നിട്ട് അവരെ അറപ്പോടെ കൊന്നുകളയണം. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 61-ാമത്തെ വചനം. അവരിങ്ങോട്ട് അക്രമിച്ചത് കൊണ്ടല്ല, നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല, നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരപാതയിലല്ല യുദ്ധം ചെയ്തത്, അവരെ കൊന്നുകളഞ്ഞത് എന്തിന്റെ പേരിലാ? അവർ മുസ്ലിം അല്ലാത്തത് കൊണ്ടു മാത്രം. അവർ ഇസ്ലാമിനെ വിശ്വസിച്ചില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ, അമുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു പോയി എന്ന കാരണത്താൽ അവരിനി ഈ ഭൂമുഖത്ത് ജീവിക്കണ്ട എന്ന് മുസ്ലിങ്ങൾ തീരുമാനിച്ചോളാൻ വാനലോകത്തിരുന്ന അള്ളാഹു ഒരു പുസ്തകം ഇറക്കി, ഒരു കയ്യിൽ ആയുധവും വെച്ചു കൊടുത്തിട്ട് പോയി കൊന്നോടാ. ഇനിയും ഈ വിഗ്രഹാരാധകരെ സൃഷ്ടിച്ചിരിക്കുന്നത് നരകത്തിനു വേണ്ടിയാണെന്നും നരകത്തിലെ വിറകുകൊള്ളിയാകാനാണെന്നും 21-ാം അധ്യായത്തിലെ 98-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു. അതായത് കാഫിറുകളായ ആളുകൾക്ക് വേണ്ടി, യുദ്ധത്തിലെ കാഫിരീൻ, അവർക്ക് വേണ്ടി നരകം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു റെഡിയാക്കി വെച്ചിരിക്കുവാണ്. അതിനകത്ത് കത്തിയെരിയുന്നത് മനുഷ്യനും കല്ലുകളുമാണ്. ആ കല്ലുകളും മനുഷ്യനും ഇന്ധനങ്ങളായി എരിയപ്പെടുന്ന ആ നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ് ഈ അമുസ്ലിങ്ങൾ, വിഗ്രഹാരാധകർ, ഈ ക്രിസ്ത്യാനികൾ, ഈ യഹൂദികൾ, ഈ അള്ളാഹുവിനെ ആരാധിക്കാത്ത ആളുകളൊക്കെ. 21-ാം അധ്യായം 98-ാമത്തെ വചനം. ഇത് കാരുണ്യവാന്റെ സന്ദേശമാണല്ലേ. ഇനിയും സത്യനിഷേധികളോട്, അതായത് അമുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം, അവരോട് കർശനമായി നിങ്ങൾ പെരുമാറണം, നരകം അവരുടെ ഭവനമാക്കണം. 66-ാം അധ്യായം 9-ാമത്തെ വചനം. അവരെ നരകത്തിന്റെ ആളുകളാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് സ്വർഗം തരാം. എങ്ങനെയുണ്ട്? 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 29-ാമത്തെ